ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ക്രിസ്പി പൊട്ടറ്റോ പക്കോട ഉണ്ടാക്കാം. ഇത് വൈകിട്ട് ചായയുടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ പക്കോട ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു കപ്പ് സവാള നേരിയതായി അരിഞ്ഞത് വേണം. ഇനി നമുക്ക് വേണ്ടത് മൂന്നോ നാലോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഒരു ടീസ്പൂൺ ജിഞ്ചറും ഗാർലിക്കും പൊടി പൊടിയായി അരിഞ്ഞത് വേണം, പിന്നെ കുറച്ച് മല്ലിയിലയും. പൊടികളായി നമുക്കിനി വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി വേണ്ടത് ഒരു കപ്പ് മൈദയാണ്. സവാളയുടെ സെയിം അളവിൽ നമുക്ക് മൈദയും എടുക്കാം. വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ. ഇനി എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് മൈദയും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഈ പൊട്ടറ്റയും മൈദയും സവാളയും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി ഒന്ന് ചേർന്ന് വരണം. ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളം കൂടി ചേർത്ത് ഈ ഒരു പാകമാക്കി കുഴച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ചെറിയ ചെറിയ പോർഷനായിട്ട് കയ്യിലെടുത്തിട്ട് നമുക്കത് വറുത്തെടുക്കാം. ഈ പക്കോട ആയതുകൊണ്ട് നമുക്കിനി ഷേപ്പിൻ്റെ കാര്യമൊന്നും ഓർത്താരും ടെൻഷൻ അടിക്കേണ്ട. കയ്യിലെടുക്കുന്ന അനുസരിച്ച് നമുക്കത് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിടാം. അങ്ങനെ മറിച്ച് തിരിച്ചിട്ട് ഇത് നന്നായി ഒരു ബ്രൗൺ നിറമാവണ വരെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ ദാ ഈ പാകമാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നല്ല ക്രിസ്പി പൊട്ടറ്റോ പക്കോട റെഡിയായിട്ടുണ്ട്. ഇത് വൈകിട്ട് 4 മണിക്ക് ഒരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.